നമസ്കാരം. യൂറോപ്പ് മലയാളി ജേണലിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ എങ്ങനെ നേരിടാം, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് യൂറോപ്പ് മലയാളി ജേണൽ ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യാനായി എന്നോടൊപ്പം സ്വാമി ഉദിത് ചൈതന്യ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്തായി കുട്ടികൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ട് പല പല അവസരങ്ങളും നഷ്ടപ്പെടുന്നുണ്ട്. ഈ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് എന്തൊക്കെ ഉപാധികളാണുള്ളത്? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് കുട്ടികളിൽ കുറെ പ്രഷർ അടിച്ചു കയറ്റുക. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അവർക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടാറുണ്ട്, ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടാറുണ്ട്. ഒന്നാമത് ഈ അധ്യാപകന്മാരുടെ അടുത്ത് നിന്നുണ്ടാകുന്ന ഒരു ഇടപെടലാണ്, പിന്നെ രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് കൂടുതലൊരു പ്രഷർ കൊടുക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പരീക്ഷയെക്കുറിച്ചുള്ള ഒരു പേടിയെല്ലാം കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുക, ഫേസ് ചെയ്യാൻ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവുക. ഈ പേടി ഉള്ളിൽ വരുന്തോറും അവരുടെ സെൽഫ് കോൺഫിഡൻസ് ക്രമേണ ക്രമേണ നഷ്ടപ്പെടും. അപ്പൊ ഇവിടെയാണ് രക്ഷിതാക്കള് കാഴ്ചപ്പാട് തന്നെ മാറ്റിയെടുക്കേണ്ടത്. അതായത് പരീക്ഷ എന്നത് ഒരു ഭയപ്പെടേണ്ട ഒരു സാധനമല്ല, അതിനെ ഒരു പരീക്ഷണമായിട്ട് കാണണം. ജീവിതം മുഴുവൻ പരീക്ഷണങ്ങളാണ്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് മുതൽ മരണം വരെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മളെന്നും, അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പോഴത്തെ പരീക്ഷയെന്നും അത് രക്ഷിതാക്കൾ ആ കുട്ടികളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അത് പരീക്ഷയെ ലഘൂകരിക്കാനല്ല, മറിച്ച് പരീക്ഷകളെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനോബലം കുട്ടികൾക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ രക്ഷിതാക്കൾക്ക് പഠിക്കാൻ വിട്ടുപോയൊരു വിഷയം, ഏത് കാര്യത്തിനെയും അഭിമുഖീകരിക്കാൻ ഒരു ശുഭാപ്തി വിശ്വാസമുള്ളൊരു മനസ്സ് വേണം. ഈ മനസ്സിനെ കുറിച്ചുള്ള അറിവ് രക്ഷിതാക്കൾക്ക് കുറവാണ്. രക്ഷിതാക്കളുടെ വിചാരം കുട്ടികളിൽ ഭയം ജനിപ്പിച്ചാൽ അവർ കൂടുതൽ അതിനെക്കുറിച്ച് ഒരു സാധാരണ കണ്ടുവരാറുണ്ടല്ലോ, ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്തോ ആരോ പിടിച്ചോണ്ട് പോകും, പിടിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് ആഹാരം കഴിപ്പിക്കുന്ന ഒരു പ്രവണത, ആരോഗ്യം കുറയും അല്ലെങ്കിൽ അസുഖം വരും, ഈ ഹോസ്പിറ്റലാവും, ഇങ്ങനെ പേടിപ്പിക്കുകയാണ് കുട്ടികളെ. അപ്പോ ഇങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആവും എന്നാണ് രക്ഷിതാക്കളുടെ പൊതുവെയുള്ളതാണ്. പക്ഷെ പേടിപ്പിക്കും തോറും കുട്ടിയുടെ മാനസിക ശക്തി അത് കുറഞ്ഞു വരികയാണെന്നുള്ള രക്ഷിതാക്കൾ അറിയുന്നില്ല. നാളെ ഈ കുട്ടി ഡിപ്രഷനിലേക്കാണ് പോകുന്നത്, ഒരു കാര്യം ചെയ്യാനുള്ള മനോബലമില്ല, മനോധൈര്യമില്ല. അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സിനെ കൂടി കെയർ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് മനസ്സിനെ കെയർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ജീവിതം ഒരു പരീക്ഷണമാണെന്നും ഈ പരീക്ഷകളൊക്കെ നമ്മൾ കടന്നു പോകേണ്ടതാണെന്നും, അതിൽ മാർക്ക് കൂടാം മാർക്ക് കുറയാം. അപ്പം മാർക്ക് കൂടുന്ന സമയത്ത് നമ്മൾ ഇത്തിരി എളിമയുള്ളവരായിത്തീരണം. അതിന് നമ്മൾ അധ്യാപകരോടും മറ്റുള്ളവരോടും നന്ദി പറയാൻ പഠിക്കുക. മാർക്ക് കുറയുന്ന സമയത്ത് എവിടെയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞതെന്ന് സ്വയം വിശകലനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറേ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഇത് മുഴുവനായിട്ടും മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ മനസ്സിനെ ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു കുട്ടിയുടെ ജീവിതമായിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ചിന്തകൾ കൂടി രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വ്യക്തിയുടെ വികാസത്തിന് മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് ക്രിയേറ്റിവിറ്റി പറയും. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുന്ന ക്രിയേറ്റിവിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു പാട്ട് പാടാനുള്ള ഒരു കഴിവിനെ അല്ല, ഓരോ മനസ്സും വ്യത്യസ്തമാണെന്ന് നമ്മൾ ലോകത്തെ നോക്കി പഠിക്കണം. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെ മനസ്സിനും അവരുടേതായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു മറ്റൊരു മനസ്സിനെ നോക്കി പഠിക്കേണ്ടതില്ല നമ്മൾ, അല്ലെങ്കിൽ മറ്റൊരു മനസ്സിനെ പോലെ ആയിത്തീരേണ്ടത്. സ്വന്തം മനസ്സിലുള്ള നമ്മൾ തിരിച്ചറിയണം. അതിനെ സർഗാത്മകത എന്ന് പറയും സാഹിത്യത്തിന്റെ ഭാഷയിൽ. അവനവന്റെ ഉള്ളിലുള്ള കഴിവിനെ അവനവൻ വികസിപ്പിക്കുക. ഇപ്പൊ ഇന്നിപ്പോ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റായ ഒരു ഒരു സംസ്കാരം നമ്മൾ കാണുന്നു. എല്ലാവരും പാട്ടുകാരനാവണമെന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമില്ല, എല്ലാവരും ഒരേപോലെ കലാകാരനാവില്ല. അപ്പൊ അവനവനിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കഴിവുണ്ട്, ആ കഴിവിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിൽ ഒരു ക്രിയേറ്റിവിറ്റി, ആ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. അല്ലെ, ഇപ്പൊ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത് കുട്ടിക്കാലത്തെയാണ്. രക്ഷകർത്താക്കൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും എന്തൊക്കെ ക്രിയേറ്റിവിറ്റി കുട്ടിക്ക് ഉണ്ടാവുന്നു എന്നുള്ളത്. പക്ഷേ അതിനുപരിയായിട്ട് ഇതാണെങ്കിലും രക്ഷകർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു ക്രിയേറ്റിവിറ്റി അടിച്ചേൽപ്പിക്കുകയല്ലേ നമ്മൾ? തീർച്ചയായിട്ടും. അവിടെയാണ് പല കുട്ടികളുടെ ജീവിതം നമ്മൾ കാണാറുണ്ടല്ലോ, ഈ ബോൺസായി വൃക്ഷങ്ങൾ പോലെ. കാരണം എത്രയോ വളരാൻ കഴിവുള്ള ഒരു വൃക്ഷത്തിനെ വെട്ടി 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 ചെറുതാക്കുന്നത് പോലെ ചില രക്ഷിതാക്കൾ അങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കുകയാണ്. അവരുടെ വിചാരം
എന്റെ കുട്ടി ഡാൻസ് ചെയ്യണം, എന്റെ കുട്ടി പാട്ട് പാടണം. ഒരുപക്ഷെ കുട്ടിക്ക് അതായിരിക്കില്ല കുട്ടിയുടെ കഴിവ്. കുട്ടിയിൽ ഒരുപക്ഷെ വലിയൊരു നേതാവാനുള്ള കഴിവുണ്ടാവും. കുട്ടിയിൽ ഒരുപക്ഷെ വലിയൊരു സയന്റിസ്റ്റ് ആവാനുള്ള കഴിവുണ്ടാവുമായിരിക്കാം, ഒരു വലിയ കണ്ടുപിടുത്തം. അപ്പൊ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ കുട്ടികളിൽ അന്തർലീനമായിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഞാൻ ലണ്ടനിൽ തന്നെ കേട്ടതാണ്. നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു സാധാരണ ഒരു പെൺകുട്ടി, അവള് ക്യാൻസറിന് മരുന്ന് ഇവിടെ കണ്ടെടുത്തിയിരിക്കുകയാണ്. അതിപ്പോ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടി, സാധാരണ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന ഒരു പെൺകുട്ടി, ഇവിടെ എത്രയോ വലിയ ശാസ്ത്രജ്ഞന്മാരും എത്രയോ വലിയ ഡോക്ടർമാരും ഉണ്ടായിട്ടും അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അത് സാധിച്ചു എന്ന് അങ്ങ് കേട്ടിട്ടുണ്ടാവുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓരോ വ്യക്തിയിലും അന്തർലീനമായ ചില കഴിവുകളുണ്ട്. അപ്പൊ അതിന് നമ്മുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. ഒരു റിലാക്സ്ഡ് മൈൻഡിന് ക്രിയേറ്റിവിറ്റി വരും. പ്രത്യേകിച്ച് നിങ്ങൾ സാഹിത്യകാരന്മാരോടോ സംഗീതജ്ഞന്മാരോടോ കലാകാരന്മാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ മാസ്റ്റർ പീസുകളൊക്കെ വന്നിട്ടുള്ളത് ഒരു റിലാക്സ്ഡ് മൈൻഡിൽ നിന്നാണ്. ഒരു ടെൻസ്ഡ് മൈൻഡിൽ നിന്ന് ഒരിക്കലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. അപ്പൊ അച്ഛന്മാര്, അച്ഛന രക്ഷിതാക്കന്മാര്, അച്ഛനമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം നിങ്ങൾ കുട്ടികളുടെ മൈൻഡ് ടെൻസ്ഡ് ആക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ നഷ്ടപ്പെടുന്നത്. രണ്ടാമത്തത് കുട്ടികളുടെ കോൺസെൻട്രേഷൻ ആണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ വളരെ ഡൈവേർട്ടഡ് ആണ്. കാരണം ഇന്ന് ടിവിയിൽ ഒരുപാട് സാധ്യതകൾ, കുട്ടികളെ സംബന്ധിച്ച് കാർട്ടൂണാണല്ലോ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയ, അതുപോലെ തന്നെ മ്യൂസിക്. പിന്നീട് അവര് ഫ്രണ്ട്ഷിപ്പ്, പണ്ടത്തെക്കാളും കൂടുതൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാനുള്ള സൗകര്യങ്ങൾ ഇന്ന് കൂടുതലാണ്. അതേപോലെ അവരുടെ ഷോപ്പിംഗ്, ഇപ്പൊ പുറത്തിറങ്ങാതെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള ധാരാളം ഡിവൈസസ് ഉണ്ടല്ലോ. ഡിവൈസസ് ഉണ്ട്, ഫേസ്ബുക്കുകൾ ഉണ്ട്, അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഈ കുട്ടികൾക്കുണ്ടാവുന്ന റിലേഷൻഷിപ്പ്, അത് മൊബൈലിലൂടെ ആവാം, ഇന്റർനെറ്റിൽ കൂടെ ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ അതുകൊണ്ട് അവരുടെ മൈൻഡ് വളരെ ഡൈവേർട്ടഡ് ആണ്. അപ്പൊ ഈ ഡൈവേർട്ട് ചെയ്യുന്നതല്ല തെറ്റ്. അപ്പൊ എത്രത്തോളം ഡൈവേർട്ട് ചെയ്യണം, എത്രത്തോളം അതിൽ നിന്ന് നമ്മുടെ മുഖ്യ വിഷയത്തിലേക്ക് വരണം എന്നതിലാണ്. ഇപ്പൊ ഡൈവേർട്ട് ചെയ്ത ഒരു മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം, അതാണ് കോൺസെൻട്രേഷൻ. അത് ഇല്ലാതെ പോകുമ്പോഴാണ് കുട്ടിക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്. ഇപ്പൊ തനിക്ക് വേണ്ടുന്ന ഫീൽഡിലേക്കും കൂടെ മനസ്സ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ആ മൈൻഡിന് ഒരിക്കലും ഒരു ഫീൽഡിൽ സക്സസ് ആവാൻ പറ്റില്ല. അപ്പൊ ആ കുട്ടിയുടെ ജീവിതത്തിൽ മുന്നോട്ട് പ്രോഗ്രസ് ഉണ്ടാവില്ല. ഇത് രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തൊരു കാര്യം, ഏത് കാര്യവും ചെയ്യാനുള്ള കോൺഫിഡൻസ് ആണ്. ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം, മെന്റലി ഹെൽത്തി ആയിരിക്കണം. എന്നും അസുഖമുള്ള ഒരാൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും, എന്നും മെന്റലി ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പൊ മൈൻഡിനെയും ശരീരത്തെയും ആരോഗ്യമുള്ളതാക്കി വെക്കുക എന്നതാണ് മൂന്നാമത്തെ ഒരു കാര്യം. അപ്പൊ അതിന് പറ്റുന്ന എക്സസൈസുകൾ, അതിന് പറ്റുന്ന ഡീപ് ബ്രീത്തിങ് എക്സസൈസുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളുടെ ജീവിതത്തിലും അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും, അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, അവർ വളരെ സക്സസ്ഫുൾ ആയി മാറിയിരിക്കും. ഏത് മേഖലയിലും അവർ ഉയർന്നിട്ടുണ്ടാവും. അത് ഏത് മേഖല എന്നുള്ളതില്ല, ഒരു സത്യം നോക്കിക്കഴിഞ്ഞാല് ഇന്ന മേഖല എന്നില്ല, ഏത് ചെറിയ മേഖലയും വലിയ മേഖല. അല്ലല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞത് മൈൻഡിന് ഒരു കോൺസെൻട്രേഷൻ വേണം എന്ന് പറയുന്നത്, ഇത് ഇത് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പേരൻസിൻ്റെതാണല്ലോ. അപ്പൊ പേരൻസിന്റെ മൈൻഡും കോൺസെൻട്രേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതെ. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകളായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ ആവശ്യം. അപ്പോ ഇന്ന് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അവർക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അറിയുന്ന ആളുകളോടുള്ള ഒരു സമ്പർക്കങ്ങള്, അത് രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരുന്നാൽ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ജീവിതത്തെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താം. നിങ്ങൾ പലപ്പോഴും കുട്ടികളെ വളർത്തുന്നത് കൂപമണ്ഡൂകങ്ങളായിട്ടായിരിക്കും. അതായത് കിണറ്റിലുള്ള തവള എന്ന് പറയുന്ന കൂപമണ്ഡൂകം. കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ തവളക്ക് കടലിലെത്താൻ മോഹമുണ്ട്, പക്ഷെ ഈ കിണറ്റിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാതെ തവള കടലിലെത്തുന്നത്? ഇതുപോലെ കുട്ടിയെ കടലോളം വലുതാക്കണമെന്ന രക്ഷിതാക്കൾക്ക് മോഹമുണ്ട്, പക്ഷെ കുട്ടിയെ ഇട്ടിരിക്കുന്നത് കിണറ്റിന്റെ ഉള്ളിലാണ്. അതുപോലെ അവരുടെ, അപ്പൊ കുട്ടിയെ എങ്ങനെയാണ് ആ കിണറ്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടത് എന്ന് പോലും രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അതിന് അങ്ങനെ കിണറ്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ കഴിവുള്ള കുറെ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നവരെന്നോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡുകളെന്നോ പല രീതിയിൽ ഇന്ന സമൂഹത്തിൽ പേരുള്ള അങ്ങനെയുള്ള ആളുകളെ, ആ ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾ മഹാന്മാരായിട്ട് മാറും. യൂറോപ്പ് മലയാളി ജേണൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആനന്ദ് ട്രാവൽസ്, ജോസഫ് തലയൻ, Guardian Associates, Independent Financial Advisors. Let us take you away. Let us take you away.
Your own business and be your own boss. Global Accountancy Services. ഈ രക്ഷകർത്താക്കൾ പറയുന്നത് കുട്ടികൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നിടത്താണല്ലോ ഒരു ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലുള്ള ഒരു ബന്ധം അകർന്നുകൊണ്ടിരിക്കുകയാണോ അതോ അടുത്തുകൊണ്ടിരിക്കുകയാണോ? തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. പല രക്ഷിതാക്കളും പറയുന്നത് ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് വേണ്ടേ എന്നുള്ളതാണ്. അപ്പൊ സ്വന്തം മക്കൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുമ്പോഴാണ് രക്ഷിതാക്കളും ടെൻസ്ഡ് ആവുന്നത്. അപ്പൊ ഇവിടെ പരാജയം പറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രക്ഷിതാക്കൾക്കാണ്. കാരണം രക്ഷിതാക്കൾ കുട്ടികള് ആയി കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുത, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നില്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റും എവിടെ നമുക്ക് കൂടുതൽ ശാസന വരുന്നുണ്ടോ അവിടെ നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കും. സ്വന്തം അച്ഛനും അമ്മയും നമ്മളെ കൂടുതൽ ശാസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഭാഷയിലൊരു മാറ്റം വരുത്തേണ്ടത്. വളരെ സ്നേഹത്തിൽ സംസാരിക്കാനും കുട്ടികളുടെ രീതിയിൽ അവരോട് ഇടപഴകാനുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് രക്ഷിതാക്കള് ഉണ്ടാക്കാതെ പോകുമ്പോഴായിരിക്കാം കുട്ടികള് ഈ ഭാഷ ഇഷ്ടപ്പെടാതെ കുട്ടികൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ത്രൂ കമ്മ്യൂണിക്കേഷൻ അലോൺ വി ക്യാൻ ഹോൾഡ് ദ അതർ മൈൻഡ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കുറേയും കൂടിയും സോഫ്റ്റിനാക്കിയിട്ട് കുറേയും കൂടിയും സ്നേഹത്തിലാക്കിയിട്ട്, ഉള്ളിൽ സ്നേഹം ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭാഷയിലെങ്കിലും ആക്കാനോ ഒരു മാർക്കറ്റിംഗ് ടെക്നോളജി അറ്റ്ലീസ്റ്റ് നിങ്ങൾ കടയിലൊക്കെ പോകുന്നതല്ലേ രക്ഷിതാക്കളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചോടെ എങ്ങനെയാണ് ആളുകൾ. അതെ അതെ, അത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ എങ്ങനെയാണ് ഒരു കസ്റ്റമറെ പിടിച്ചൊരു സാധനം അയാളുടെ തലയിൽ ഇട്ട് കൊടുക്കണം, അയാൾക്ക് ആവശ്യമില്ലെങ്കിൽ അയാളുടെ അയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തീർച്ചയായിട്ടും അത് സംസാരിക്കുന്ന ഇത് രക്ഷിതാക്കൾക്ക് കുറെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുന്നു. കുട്ടികൾ എളുപ്പം വീഴുന്നത് ഭാഷയിലാണ്, ലാംഗ്വേജിലാണ്, കമ്മ്യൂണിക്കേഷനിലാണ്. കാരണം ഇന്ന് കുട്ടികളെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഭാഷകളുമാണ്. അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കളെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് മൈൽഡ് ആക്കാൻ പഠിക്കുക. നിങ്ങൾ രാവിലെ തന്നെ എണീറ്റ് എണീക്കടാ, ഓടടാ, ചാടടാ, പഠിക്കടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയ്യിൽ വടിയെടുക്കും തോറും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഉള്ളിൽ ദേഷ്യം ഉണ്ടാവും ആ കുട്ടി നേരെയാവാത്തതിൽ, പക്ഷെ എന്നാലും ഭാഷയിൽ മാറ്റം വരുത്തുക. ഭാഷയിൽ മാറ്റം വരുത്തിയിട്ട് കുട്ടികളോട് ഇടപഴകാൻ നിങ്ങൾ പരിശ്രമിച്ചു നോക്കൂ. ക്രമേണ നിങ്ങൾക്ക് കുട്ടിയെ കയ്യിലെടുക്കാൻ പറ്റും. ഒരിക്കൽ കുട്ടി നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറഞ്ഞു നോക്കാൻ അനുസരിക്കും. അതാണ് കുട്ടികളുടെ ഏറ്റവും ഒരു വലിയ സൈക്കിൾ. അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും അല്ലേ. ഇന്ന് ഭാഷയാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ എത്രത്തോളം റഫായിട്ട് സംസാരിക്കണോ അത്രത്തോളം നമുക്ക് ഭയമാണ്. അതേത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നമ്മളോട് തന്നെ ഒരാൾ റഫായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റൻസ് ഉടനെ തോന്നി. അത് വലിയവരുടെ കാര്യം പോലും അങ്ങനെയാണ്, പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഭാഷ വളരെ ഒരു സോഫ്റ്റ് ആക്കാൻ രക്ഷിതാക്കൾ ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കും. താങ്കൾ ഈ മനസ്സിനെ കുറിച്ച് കൂടുതൽ അഗാധമായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ടീനേജ് ടൈം ആകുമ്പോൾ കുട്ടികളിൽ ഒരു വ്യത്യസ്തമായ പ്രവണത കണ്ടുവരുന്നുള്ളൂ? എന്തുകൊണ്ടായിരിക്കും? പൊതുവേ നമ്മുടെ രക്ഷിതാക്കള് ഈ വിഷയത്തെ കുറിച്ച് തീരെ പഠിക്കാത്തവരാണ്. ടീനേജ് എന്ന് പറയുന്ന ഏജ് ഒരു വല്ലാത്ത ദുർഘടം പോലെയാണ് രക്ഷിതാക്കൾ കാണാറ്. എന്റെ കുട്ടി ഇപ്പൊ വല്ലാത്തൊരു പ്രായത്തിലൂടെ കടന്നു പോകുന്നത്, ഞാൻ എന്തോ ഒരു അപകടത്തിലൂടെ കടന്നു പോകുന്ന പോലെയാണ് രക്ഷിതാക്കൾ കാണുന്നത്. സത്യത്തിൽ ഈ ഒരു പ്രായം ഒന്ന് കടന്നു കിട്ടിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഇതെന്താ പോലെ യുദ്ധത്തിന് പോകുന്ന പോലെ കുട്ടിയെ കാണുന്നത്. അപ്പൊ അവിടെയാണ് രക്ഷിതാക്കൾക്ക് ചില സയന്റിഫിക് ആയിട്ടുള്ള അറിവുണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു രക്ഷിതാക്കൾക്കാണ് ആദ്യം ഈ വിഷയത്തിൽ കൗൺസിലിംഗ് ആവശ്യം. എസ്പെഷ്യലി ഈ അഡോൾസൻസ് എന്നുള്ള ടീനേജ് എന്നുള്ളത് അവരുടെ ശരീരത്തിൽ ഹോർമോണുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കുട്ടികളുടെ മൈൻഡ് കുറെ ഫിസിക്കൽ ഓറിയന്റഡ് ആവുകയാണ്. നേരത്തെ മൈൻഡ് അത്ര ഫിസിക്കൽ ആയിരുന്നില്ല, അത് ഫിസിക്കൽ ലെവലിലേക്ക്, അതായത് ബോഡി ലെവലിലേക്ക്.